ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവല്ല ഒരു റീലോഡഡ് വേർഷൻ എന്ന് പറയാം സാർ. നമ്മള് മിഥുൻ മാനുവൽ ഒരു എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടില്ലേ, പക്ഷെ അത് കിട്ടിയിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ അല്ല. അതുകൊണ്ടാണ് മറ്റേ ജയറാം പറഞ്ഞല്ല വേട്ടി പോക അതൊക്കെ തന്നെ കിട്ടില്ലാണത്. 2020 5-50 കൊണ്ട് ഞെട്ടിച്ച്, 2024 അബ്രഹാമോസ് വേറെ കൊണ്ട് ഞെട്ടിച്ചു. നമ്മള് മിഥുൻ മാനുവൽ ഒരു എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടില്ലേ, പക്ഷെ അത് കിട്ടിയിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ അല്ല. അതുകൊണ്ടാണ് ബിലോ ആവറേജ് റേറ്റിംഗ് പറയുന്നത്. എന്ന് വെച്ചാ നമ്മള് കണ്ടുമടുത്ത ഒരു ഇതുപോലെ തന്നെയായിരുന്നു പടം കണ്ടത്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഇരിക്കാം, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ത്രില്ലർ എന്ന രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പടമാണ്. പിന്നെ ജയറാമിന്റെ നോക്കമായ വിന്റർ സിനിമ ഉണ്ടെങ്കിൽ മനസ്സിലായി, അതിലെ ഒരു ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ത്രില്ലർ രീതിയിൽ നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഒരു മെഡിക്കൽ ത്രില്ലർ, പക്ക ഒരു മെഡിക്കൽ ത്രില്ലർ പടമാണ്. സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പഞ്ചങ്ങനെ ഇല്ലെങ്കിലും ഒരു എലമെന്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാക്കും. അത് മറ്റേ ജയറാം പറഞ്ഞ പോലെ വെടി പോകുക അതൊക്കെ തന്നെ കിട്ടില്ലാണത്. അത് സൂപ്പറാണ്. നല്ലൊരു ത്രില്ലറാണ്. ജയറാമിൻ്റെ കമ്പയൊക്കെ കൊള്ളാം, അഭിനയം എല്ലാം കൊള്ളാം. നല്ലൊരു ത്രില്ലറാണ്. മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു നല്ലൊരു 5-50 ശേഷം നല്ലൊരു ത്രില്ലറാണ്. 2020 5-50 കൊണ്ട് ഞെട്ടിച്ച്, 2024 അബ്രഹാമോസ് വേറെ കൊണ്ട് ഞെട്ടിച്ചു. സൂപ്പറാണ്, അടിപൊളിയാണ്. പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ബട്ട് യെസ്, എണീറ്റ് ഒന്ന് കൈയടിക്കാം. ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറയാം, എണീറ്റ് ഒന്ന് കൈയടിക്കാനുള്ള മൊമെന്റ് ഒക്കെ ഉണ്ട്. എല്ലാം കൊള്ളാം, ക്യാമിയോസ് ഒക്കെ ആണെങ്കിലും കൊള്ളാം. ജയറാമിന്റെ നല്ലൊരു കമ്പാക്ക് ആണ്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സീരിയസ് റോൾക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മിഥുൻ മുകുന്ദന്റെ മ്യൂസിക് ആയാലും എല്ലാം, പക്ഷെ ഒരു 5-50 ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നാലും കൊള്ളാം. നമുക്ക് ഒരു ടൈമിലും ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല. ഇത് സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് ഒരു നേരത്തെ അഡ്വാൻസ് നമുക്ക് ഒരു ഐഡിയ ഒന്നും കിട്ടില്ല. സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ. നല്ല മൂവി തന്നെ, വലിയ ഗംഭീരമൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയെന്ന് പറയാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവല്ല ഒരു റീലോഡഡ് വേർഷൻ എന്ന് പറയാം സത്യം പറഞ്ഞാൽ. കാരണം പുള്ളിക്കാരൻ്റെ ഒരു പുതിയ അവതാറാണ് ഈ പടത്തിൽ കാണുന്നത്. അത് നമുക്ക് ട്രെയിലർ കാണുമ്പോഴേ അറിയാം, പണ്ടത്തെ ഒരു ഏർപ്പെടുത്തൊന്നും ഇല്ലാതെ പുള്ളിക്കാരൻ ഡയറക്ടർ പറഞ്ഞ രീതിക്ക് തന്നെ പെർഫോം ചെയ്ത് പടം കൊണ്ടുപോയ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പിന്നെ ഇതൊരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് സത്യം പറഞ്ഞാൽ. അല്ലാതെ ചിലവർ ഈ 5-50, ഗരുഡൻ, ഫീനിക്സ് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആവാൻ പോകണില്ല. ഇത് ആ ഒരു രീതിക്ക് ഒരു ഇമോഷണൽ ബാക്ക് ഡ്രോപ്പിൽ പോകുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരാളുടെ പ്രസൻസ് ആണ്. ആ പ്രസൻസ് ആണ് പടം വേറെ ലെവലിലോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അത് നമുക്കറിയാലോ ആരാണെന്ന്. അത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഗൂസ് ബംസ് മൂവ്മെന്റ്സ് എന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അത്. നല്ല പടമായിരുന്നു മൊത്തത്തിൽ. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കൊള്ളാം. നല്ല BGM ആണ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എഫക്റ്റ് ഉണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൂവി കൊള്ളാം, സ്ട്രോങ് ആണ്, നല്ല രീതിയിൽ കൊള്ളാം. മൂവി എല്ലാ ബേസിസും കവർ ചെയ്യുന്നുണ്ട്. നല്ല എന്താ പറയാ എഫക്ട്സ് ഉണ്ട്. പിന്നെ എന്താ പറയാ ഡയറക്ഷൻ ചെയ്തിരിക്കണ കൊള്ളാം. സ്റ്റോറി ഇതാണ്, കമ്പല്ലിംഗ് ആണ്. അവസാനം മനസ്സിലല്ലേ നമുക്ക് ഒരു അവരോട് സിമ്പത്തൈസ് ചെയ്യുന്ന രീതിയിലെ സ്റ്റോറി. നല്ല ഇതാണ്, മൂവിംഗ് ആണ്, നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. സ്റ്റോ ഫേസ് ആണെന്നുള്ളൂ, വേറെ കുഴപ്പമില്ല.